എല്ലാ വ്യൂഴ്സിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ടി വി എസ് അപ്പാച്ച് ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വിയുടെ ലിമിറ്റഡ് എഡിഷൻ മോഡലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ വാഹനം ഇപ്പോൾ ഓൾറെഡി രണ്ടേ രണ്ട് കളറിലേക്ക് പോയിരുന്നുള്ളൂ ഒന്ന് ഈ മാറ്റ് ബ്ലാക്ക് കളറിലും പിന്നെ കൂടാതെ ഒരു സ്പെഷ്യൽ ബ്ലൂ കളറിലൂടെ ഇറക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ പുതിയ മോഡൽ ജൂപ്പീറ്ററിൽ അവൈലബിൾ ആണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഫോട്ടോ മേളി കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനം വൺ സിക്സ്റ്റി ഫോർ വി മോഡല് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിന് അടുത്ത് ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാനത് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഒരു ഫീച്ചർ ലോഡഡ് നൂറ്റി അറുപത് സി സിയിൽ വരുന്ന ഒരു വാഹനം എന്ന് തന്നെ എടുത്ത് പറയേണ്ടതാണ് കാരണം ഈ വാഹനത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഫീച്ചേഴ്സ് ഈ വൺ സിക്സ്റ്റി സെഗ്മെൻറ്റിൽ ഒരു വണ്ടിയിലും കാണുന്നില്ല ഞാനപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് എന്താ പറയുക ഈ ലിവറിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഫുൾ അലൂമിനിയം മെറ്റലിൽ നിർമ്മിച്ചിരിക്കുന്ന ലിവറാണ് ഈ ലിവറിൻ്റെ പൊസിഷൻ നമുക്ക് മൂന്ന് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഓടിക്കുന്ന ആളുടെ വിരലിൻ്റെ നീളം അനുസരിച്ച് ആ ലിവറിൻ്റെ നീളം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജൻ ബൾബ് യൂസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലെ ലിവർ അതായത് നമ്മുടെ ബ്രേക്ക് സോറി ക്ലച്ച് ലിവറും നമുക്ക് അതുപോലെ തന്നെ മൂന്ന് പോയിന്റ് ആവശ്യം പോലെ ലിവറിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ മേളിൽ തിരിച്ചു കഴിഞ്ഞാൽ ലെങ്ത്തും മേളിൽ നിന്ന് അഡ്ജസ്റ്റ് ആകുന്നതാണ് ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഒരു അഗ്രസീവായും മസ്കുലർ ആയിട്ടുള്ള ലുക്കാണ് നമ്മുടെ വാഹനത്തിന് തരുന്നത് ജസ്റ്റ് സിഗ്നേഷർ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ വാഹനത്തിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഡി ആർ എല് പ്രകാശിക്കുന്നതാണ് വൈറ്റ് കളർ പ്രകാശമാണ് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള എന്താ പറയുക ഒരു റോബോട്ടിൻ്റെയൊക്കെ ഹെഡ് പോലെ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതാ ഞാൻ ഇപ്പോൾ വാഹനത്തിൻ്റെ ഹെഡ് ലൈറ്റ് കൂടി ഓൺ ചെയ്തിരിക്കുകയാണ് സ്പ്ലിറ്റ് ആയിട്ടുള്ള എൽ ഇ ഡി ബൾബുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രകാശവും കൂടുതലായിരിക്കും ബൾബുകളുടെ ലൈഫും നമുക്ക് വളരെയധികം ലഭിക്കുന്നതുമാണ് നല്ല ഭംഗിയുള്ളൊരു ഹെഡ് ലൈറ്റ് തന്നെ പറയും പക്ഷേ ഭംഗി മാത്രമല്ല നല്ല ലൈറ്റിൻ്റെ ത്രോ ഔട്ടും കൂടി നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈഡിലായിട്ട് സ്മാർട്ട് കണക്റ്റിൻ്റെ നല്ലൊരു അടിപൊളി ബാഡ്ജിങ് വരുന്നുണ്ട് സ്മാർട്ട് കണക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വാഹനം ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്താൽ ഒത്തിരി ഫീച്ചേഴ്സ് നമ്മുടെ മൊബൈൽ ഫോണിൽ അവൈലാവുന്നതാണ് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ എടുത്ത് പറയേണ്ട മുപ്പത്തൊന്ന് എം എം വീതി വരുന്ന ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നമ്മുടെ വാഹനത്തിന് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ലോങ്ങ് ആയിട്ടുള്ള സസ്പെൻഷനാണ് നമുക്ക് അത്യാവശ്യം കേരളത്തിൽ എത്ര മോശപ്പെട്ട റോഡിൽ പോയാലും സസ്പെൻഷൻ ഇടിക്കുകയോ വേറെ ഫ്രണ്ടിൽ ഡാമേജ് വരികയോ അതിൻ്റെ ചാട്ടം നമുക്ക് ഫീൽ ചെയ്യുകയോ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാരണം വെച്ചാൽ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സാണ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡ്യുവൽ ചാനൽ എ ബി എസ് തരുന്നുണ്ട് അതുകൂടാതെ ഫ്രണ്ട് ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഇരുന്നൂറ്റി എഴുപതെം എമ്മിൻ്റെ പെറ്റൽ ഡിസ്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വാഹനത്തിന്റെ ഫ്രണ്ട് ബാക്ക് ടയർ സീറ്റിൻ്റെ റേസിംഗ് ആണ് തരുന്നത് അതിന്റെ സൈസ് വരുന്നത് തൊണ്ണൂറ് ബൈ തൊണ്ണൂറ് പതിനേഴാണ് സൈസ് വരുന്നത് ഫ്രണ്ട് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി മഡ്ഗാഡ് തരുന്നുണ്ട് ഫുൾ കവർ ആയിട്ടുള്ള അത് കൂടാതെ ടി വിസിൻ്റെ ബാ ബ്രാൻഡിങ്ങും അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വാഹനത്തിന്റെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത് എം എം ആണ് വീൽ ബേസ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തേഴ് എം എം ആണ് നമുക്ക് ആകെ വെയിറ്റ് വരുന്ന നൂറ്റി നാൽപ്പത്തി നാല് കിലോയെ വരുന്നുള്ളൂ കഴിഞ്ഞ മോഡലേ കാരണം രണ്ട് കിലോ വെയിറ്റ് ഈ വാഹനത്തിന് കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് എങ്ങനെയാണെന്ന് എന്തായാലും നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് കേട്ടോ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ലുക്കാണ് വളരെ എയറോഡനമിക് ആണ് ഒന്നും പറയാനുള്ളത് തന്നെ പറയാത്തീർ ഞാൻ ഇത്രയും വീഡിയോ അറിയാൻ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട വേണ്ടി വരുന്നില്ല പിന്നെ ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നിയിട്ട് വാഹനത്തിൻ്റെ ഈ ആയിട്ടുള്ള ഫ്യൂൾ ടാങ്ക് ആണ് ഇതിൻ്റെ ആ ഒരു ബോഡി ഗ്രാഫിക്സും അതുകൂടാതെ ത്രീ ഡി ബാഡ്ജിങ്ങും എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷില്ലാത്ത ലുക്കാണ് വാഹനം വാഹനത്തിരുന്നത് കൂടാതെ എയർ കട്ട് ചെയ്ത് പോകാനുള്ള എയർ ഫ്ലോ വെൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് അപ്പോൾ അതുകൊണ്ട് വാഹനത്തിൻ്റെ ആ കൂളിംഗ് സിസ്റ്റമാണ് നമ്മൾ ഈ കാണുന്നത് ചെറുതാണെങ്കിൽ വളരെ പവർഫുള്ളാണ് നൂറ്റി അറുപത് സി സി തന്നെ നമുക്ക് മൂന്ന് ഡ്രൈവിംഗ് മോഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി മോട്ടോർ സൈക്കിളാണ് ടി വി എസ് അപ്പാച്ച് ആർ ടി ആറിൻ്റെ ഫോർ വാൽവ് മോഡല് ഇ ട്വൻറ്റി ഫ്യൂവൽ സപ്പോർട്ടഡ് ആണ് വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി പന്ത്രണ്ട് ആണ് വരുന്നത് ഇതുപോലെ ഒരു നല്ലൊരു ലോങ്ങ് ആയിട്ടുള്ള ഹാൻഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്വിച്ചസിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വാഹനത്തിൻ്റെ അടുത്ത സൈഡില് സാധാരണ വരുന്ന പോലെ ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ ഒരു ഐ ബട്ടൺ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ അതിന് താഴെ ഹോൺ കൂടെ വരുന്നുണ്ട് ഐ ബട്ടൺ യൂസ് ചെയ്യുന്നത് മീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട് മോഡിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് മോഡ് യൂസ് ചെയ്താൽ ഡ്രൈവിംഗ് മോഡ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് മോഡിൻ്റെ ബട്ടൺ നമുക്ക് അഡീഷണലായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് പിന്നെ അതിന് താഴെയായിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് വരുന്നുണ്ട് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൂടി വരുന്നുണ്ട് ഇതാണ് വാഹനത്തിന് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ വരുന്നത് സ്മാർട്ട് കണക്ട് ഫീച്ചർ കൂടി ഈ മീറ്ററിൽ അവൈലബിൾ ആണ് പിന്നെ മേളിൽ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഒരു എൽ ഇ ഡി പോലെ കത്തി നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ എന്താ പറയുക സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണേൽ കത്തി നിൽക്കുക ഏകദേശം എൻ്റെ കൈയിൻ്റെ ഒരു വലിപ്പമയ വണ്ടിയുടെ മീറ്ററിന് വരുന്നുള്ളൂ പക്ഷേ ഒത്തിരി ഫീച്ചേഴ്സിലോടാണ് മീറ്ററിൽ നമുക്ക് രണ്ട് ബട്ടൺസ് വരുന്നുണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ അത് പ്രസ് ചെയ്യുമ്പോൾ ആ എന്താ പറയുക നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മോഡിൻ്റെ മോഡിൽ വരുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ കാണിക്കുക പിന്നെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ മെയിനില് സ്പീഡ് കാണിക്കുന്നുണ്ട് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഔട്ട് സൈഡ് ടൈം കാണിക്കുന്നുണ്ട് പിന്നെ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട് ഇവിടെ ന്യൂഡ്രൽ ലൈറ്റ് ഫ്യൂൽ ഫ്യൂൽ വാർണിംഗ് അങ്ങനെയുള്ള ആർക്കെല്ലാം കാണിക്കുന്നുണ്ട് ഈ ഐ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം വലിയ മാറ്റം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ വട്ടം പ്രസ് ചെയ്യുമ്പോൾ മാറ്റം വരുന്നുണ്ട് കേട്ടോ മോഡ് മാറുമ്പോൾ മോഡ് നോക്കണ്ട ഇവിടുന്ന് മാറും ഇപ്പോൾ റെയിൻ മോഡായി ആവറേജ് സ്പീഡ് കാണിക്കും ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് മോഡാവും സ്പോട്ട് മോഡാവുമ്പോൾ കുറച്ചുകൂടി പവർ കൂടുന്നുണ്ട് അത് നമുക്കത് എൻജിൻ്റെ താഴേക്ക് വരും എൻജിൻ്റെ ഡീറ്റെയിൽസ് പറയും അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ തരാം നമുക്കിതിൻ്റെ സീറ്റും ഒരു ഡ്യുവൽ കളർ സ്പ്ലിറ്റ് സീറ്റ് വരുന്നില്ല സിംഗിൾ സീറ്റ് തന്നെയാണ് പക്ഷേ ഡ്യുവൽ കളർ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് വരുന്നത് സീറ്റിൻ്റെ ഹൈറ്റ് കുറവാണ് അതായത് ഇപ്പം നമുക്ക് ഒരു ലേഡീസിനെ കൊണ്ടാക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് വളരെ ആയിരിക്കും പക്ഷേ പാസഞ്ചറും അതുകൂടാതെ പിരിയനും തമ്മിലുള്ള ഹൈറ്റ് വളരെ കുറവാണ് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും വാഹനത്തിന് എഞ്ചിൻ നൂറ്റി അറുപത് സി സി ആണ് വരുന്നത് സ്പോർട്ട് മോഡിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പവർ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ബി എച്ച് പി കിട്ടും റെയിൻ മോഡാണെങ്കിൽ നമുക്ക് പതിനൊന്നര ബി എച്ച് പി കിട്ടും സെയിം തന്നെ ടോർക്കും സ്പോട്ട് മോഡിൽ നമുക്കൊരു പതിനാല് മുക്കാല് ബി എച്ച് പി വരുമ്പോൾ റെയിൻ മോഡിൽ നമുക്ക് പതിനാല് പോയിന്റ് ഒന്നേ നാല് അഞ്ഞൂറ്റോ മീറ്റർ കിട്ടുന്നുള്ളൂ ടോപ്പ് സ്പീഡ് നമുക്ക് സ്പോർട്ട് മോഡിൽ നമുക്ക് നൂറ്റി പതിനാല് ടോപ്പ് സ്പീഡ് കിട്ടുമ്പോൾ റെയിനും ഏർബൻ മോഡലിലും നമുക്ക് നൂറ്റി മൂന്ന് കിലോമീറ്റർ പേർ ഓവറാണ് ടോപ്പ് സ്പീഡ് കിട്ടുന്നത് അതിലും മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ടൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഒരു സേഫ്റ്റിക്കായിട്ട് ഒരു അടിപൊളി എൻജിൻ കൗൾ വരുന്നുണ്ട് എൻജിൻ കൗളിൽ ആർ ടി എഫ്ഐയുടെയും ഹൈപ്പർ മോഡിൻ്റെയും ബാഡ്ജിങ് ഉണ്ട് ഇതുപോലെ എൻജിൻ്റെ ഹെഡിൻ്റെ കവർ ഒരു റെഡ് കളറുള്ള ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത് ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ വിത്ത് ക്യൂക്ക് ഷിഫ്റ്റർ ഫെസിലിറ്റി അവൈലബിൾ ആണ് അലൂമിനിയം ഫുട് റസ്റ്റുകളാണ് ഫ്രണ്ടും റിയറും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഫുട് റസ്റ്റിന് ഒരു റബ്ബറിൻ്റെ കവറിംഗ് വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ടേൺ ഓഫ് ഫീച്ചർ വരുന്നുണ്ട് ഓപ്പൺ ചെയിൻ കവറാണോ വാഹനത്തിന് വരുന്നത് സാരി ഗാർഡ് വിത്ത് ഫുട് റെസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് സൈഡ് സസ്പെൻഷൻ കുറച്ച് ഉള്ളിലാണ് വീഡിയോയിലേക്ക് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് റിയർ സൈഡ് സസ്പെൻഷൻ മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ അല്ല ഫിക്സഡ് ആണ് അധികം സ്മൂത്തും അല്ല അധികം ഹാർഡും അല്ല അങ്ങനെ ഒരു രീതിയിലാണ് സംഗതി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള രണ്ട് റിയർ ടയർ ഹഗ്ഗേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ചെയിൻ കവർ ഓപ്പൺ ആണ് അപ്പോൾ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പെങ്കിലും ചെയിൻ ലൂബ് ചെയ്താൽ അടിപൊളിയായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിമ്പിളാണ് പക്ഷേ എന്നാൽ പവർഫുള്ളാന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു പ്രോഗ്രാഫിക്സ് ആണ് സൈഡ് കവറിൽ അപ്പാശയുടെ ബാ ബാറ്റ്ജിങ് വരുമ്പോൾ സീറ്റ് കബിളിൽ ആർ ടി ആറ് വൺ സിക്സ്റ്റി ഫോർ ബിയുടെ ബാഡ്ജിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് റിയർ സൈഡിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ഒരു റിയർ ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അലൂമിനിയത്തിൻ്റെ ഞാൻ ജസ്റ്റ് ആ ടൈ ലൈറ്റ് കൂടെ ഒന്ന് ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ടൈ ലൈറ്റ് മാറിയിട്ടൊന്നുമില്ല പഴയ എൽ ഇ ഡി ടെയ് ലൈറ്റ് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഡ്യൂബിൾ ആയിട്ട് ഒരു ചേമ്പർ പോലെ ഫീൽ ചെയ്യുന്നെങ്കിലും സിം സിംഗിൾ ചേമ്പർ തന്നെയാണ് ടൈ ലൈറ്റ് വരുന്നത് റിയർ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അല്ല ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത് റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട് നമ്പർ പ്ലേറ്റിന് അഡീഷണൽ ആയിട്ട് ലൈറ്റിംഗ് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡ് ടയർ കുറച്ചുകൂടി വീതി ഉള്ളതും പരുന്നതുപോലെ ടയറാണ് റേഡിയൽ ടയറാണ് അതുപോലെ തന്നെ ട്രാക്ക് ടയർ തന്നെയാണ് സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് കമ്പനി സി എറ്റിൻ്റെ സൂം വെർഷൻ ടു ആണ് സൈസ് നൂറ്റി മുപ്പത് എഴുപത് പതിനേഴിൻ്റെ റേഡിയൽ ടയറാണ് വരുന്നത് പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡും ഡിസ്ക് ബ്രേക്കിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ ഡ്യുവൽ ചാനൽ എ ബി എസിൻ്റെ സപ്പോർട്ടും ഉണ്ട് ബാക്ക് സൈഡ് ഇരുന്നൂറ് എം എമ്മിൻ്റെ പെറ്റൽ ഡിസ്ക് ആണ് ഇതിൽ നമ്മുടെ ബ്രൗഷറിൽ കാണിച്ചിരുന്നു പക്ഷേ കുറച്ചും കൂടി വലിപ്പം തോന്നുന്നു എനിക്കൊണ്ട് ഇരുന്നൂറ്റി പതിനെട്ടോ പതിമൂന്നൊക്കെ വരുന്നുള്ളൂ ഡബിൾ ബാലർ ഡിസൈനുള്ള ഒരു അടിപൊളി സ്പോർട്ടി സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൂപ്പർ എക്സോസ്റ്റ് തന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഓൾറെഡി ലഭിക്കുന്നുണ്ട് പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ബ്രേക്ക് ലിവറാണ് ഫുൾ അലൂമിനിയം മെറ്റലിലാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് ലിവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു റബ്ബറിൻ്റെ ഒരു കവറിംഗ് കൂടെയെങ്കിൽ കൊടുത്തിട്ടുണ്ട് ഫുട് ട്രസ്റ്റുകളെല്ലാം അലൂമിനിയം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഫുട് ട്രസ്റ്റാണ് വരുന്നത് കിക്കർ അവൈലബിൾ അല്ല ഓൺലി സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് നമ്മുടെ ഈ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് വാഹനത്തിൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ സൗണ്ടും എക്സോസ്റ്റിൻ്റെ നോട്ട് കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോ തുടരാം ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന ഫ്യൂൽ ഇഞ്ചക്ഷൻ ബോഷിൻ്റെ ഫ്യൂൽ ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സറേഷൻ കൊടുക്കാതെ ഏകദേശം ഏഴ് കിലോമീറ്റർ പേർ ഒരു സ്പീഡിലേക്ക് നമുക്ക് ആക്സലേഷൻ കൊടുക്കാതെ ഓടിക്കാം സെക്കൻഡ് ഗിയർ പതിനൊന്ന് കിലോമീറ്റർ വരെയും അതുകൂടാതെ തേർഡ് ഗിയർ നമുക്ക് പതിനേഴ് കിലോമീറ്റർ സ്പീഡ് വരെയും ആക്സേഷൻ കൊടുക്കാതെ ഓടിക്കാവുന്ന അതൊരു ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടെക്നോളജി നമ്മുടെ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് പിന്നെ ഒ ത്രീ സി സീരീസ് എന്ന് പറയുന്ന ഒരു എൻജിൻ ടെക്നോളജിയാണ് ഇതിൻ്റെ വൺ സിക്സ്റ്റി ആറിൻ്റെ എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മാക്സിമം പവർ ഇവർ സ്ക്യൂസ് ചെയ്തെടുക്കുകയാണ് പതിനേഴ് പി എച്ച് പി ആണ് ഈ നൂറ്ററുപത് സി സി എന്നുള്ള വാഹനത്തിൻ്റെ സ്പോട്ട് മോഡ് ഇട്ടാൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാവൂ എത്രത്തോളം ഈ എഞ്ചിനെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടെന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അടിപൊളി ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ നമ്മൾ ഈ വാങ്ങത്തിന് ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണെന്ന് എല്ലാ വ്യൂസമാർക്കും അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒരു മെമ്പറായി കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്